ഹായ് ഹലോ ക്വിൻഗേറ്റ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷന് കുറെ പ്രത്യേകതകളുണ്ട് നമുക്ക് ഇതിന്റെ അകത്ത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഡയറക്ട് ബാങ്ക് ഇതിലോട്ടൊക്കെ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും മാത്രമല്ല ഡെയിലി തന്നെ ഒരു മുപ്പത് മിനിറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാനൂറ്റി അൻപത് രൂപയായിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു ചാനല് നമ്മള് ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷനൊക്കെ പേയ്മെന്റിന്റെ പ്രൂഫ് നമ്മൾ വർക്ക് ചെയ്തിട്ട് വിഡ്രോ ചെയ്ത് കാണിക്കാവോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മേ ബി അത് രണ്ടാമത്തെ ചാനലായിരിക്കും അപ്ലൈ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അപ്പൊ രണ്ട് ചാനലും നിങ്ങൾ കാണുന്നവരായിരിക്കും അപ്പൊ അങ്ങനെ പേയ്മെന്റ് പ്രൂഫ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ഇതിന്റെ അകത്ത് നമുക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് ഫ്രീ ആയിട്ട് കുറച്ച് എമൗണ്ട് ഇവർ പ്രൊവൈഡ് ചെയ്യും അതിനുശേഷമുള്ള ബാക്കിയുള്ള എമൗണ്ട് മാത്രം നിങ്ങൾ ഉണ്ടാക്കിയാൽ മതി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ട്രെയിനിങ്സ് കിട്ടാന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം സാധാരണ നമ്മൾ ആപ്ലിക്കേഷൻസ് അല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ രണ്ടാമത്തെ ചാനലിലാണ് പോസ്റ്റ് ചെയ്യാറുള്ളത് അപ്പൊ ആ ഒരു ചാനൽ കണ്ടു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻസ് അതിൽ നിന്ന് ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ആപ്പിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നല്ല എമൗണ്ട് വെച്ചിട്ട് വിഡ്രോ ചെയ്യാനും പറ്റുന്നതാണ് സോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഏതെങ്കിലുമൊക്കെ ആപ്ലിക്കേഷനെ കുറിച്ചുള്ള റിവ്യൂ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമുക്ക് മെയിൽ അയച്ചാൽ മതി ആ ഒരു ആപ്ലിക്കേഷൻ ജനുവൻ ആണെന്നുള്ളത് നോക്കിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും മാത്രമല്ല നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് നയൻറ്റി ജോബ്സും ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാത്ത സിമ്പിൾ ആയിട്ടുള്ള ജോബുകളാണ് ഇനി എന്തെങ്കിലും തരത്തിലുള്ള എമൗണ്ട് പേ ചെയ്യുന്ന ജോബുകളാണെങ്കിൽ നമ്മൾ വ്യക്തമായിട്ട് രണ്ട് ചാനലും പറഞ്ഞിട്ടാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതി സോ ഇന്നത്തെ വീഡിയോയിലോട്ട് ഒട്ട് സമയം കളയാതെ നമുക്ക് പോവാം അപ്പൊ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് നോക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യുക ശേഷം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കോളൂ അപ്പൊ ഒട്ടും സമയം കളയുന്നില്ല നമുക്ക് നേരെ വീഡിയോ കണ്ടിട്ട് വന്നാലോ െന്ന് പറയാനായിട്ട് പോകുന്നത് ക്യുക്ക് എന്നുള്ള ആപ്ലിക്കേഷനാണ് സോ നിങ്ങൾക്ക് ഇതുവരെ ഒന്നിൽ നിന്നും ഏണിങ്സ് കിട്ടിയില്ല കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ഈ ഒരു ചാനലിൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ട് റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വന്നിട്ട് നമുക്കങ്ങനെ ടെസ്റ്റോ ഇൻ്റർവ്യൂ ഏജ് ലിമിറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല ജസ്റ്റ് സൈനപ്പ് ചെയ്യുക അപ്പം തന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുക അത്രേ ഉള്ളൂ ചെയ്യാനായിട്ട് ഇനി വർക്ക് എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും വർക്ക് നമുക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ല എമൗണ്ടും ഇവർ തരുന്നുണ്ട് മാത്രമല്ല വിഡ്രോ ചെയ്യുന്ന ടൈമിലാണെങ്കിൽ പേ ടി എമ്മിലോട്ടും ഗൂഗിൾ പേ ഫോൺ പേയിലോട്ടൊക്കെ നമുക്ക് വിഡ്രോ ചെയ്യാനും സാധിക്കുന്ന നല്ലൊരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടും അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പ്ലേ സ്റ്റോറിലോട്ടായിരിക്കും പോകുന്നത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷന് ഇപ്പോൾ അധികനാളായിട്ടില്ല ലോഞ്ച് ചെയ്തിട്ട് ടു പോയിൻറ്റ് നയൻ സ്റ്റാർ ആണ് ഇതിൻ്റെ റേറ്റിംഗ് ആകെ നൂറ്റി എഴുപത്തി നാല് റിവ്യൂസ് ഇതിനോടകം വന്നിട്ടുള്ളൂ മാത്രമല്ല ഫൈ ഫിഫ്റ്റി ടി പ്ലസ് ഡൗൺലോഡ്സ് ഈ ഒരു ആപ്ലിക്കേഷനുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ യൂസ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമുക്ക് എന്താ പറയുക വിഡ്രോ ചെയ്യുന്ന ടൈമിൽ അധികം ട്രാഫിക് ഒന്നുമില്ലാത്ത രീതിയിൽ നമുക്ക് പെട്ടെന്ന് എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഇവിടുന്ന് ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്യാം ശേഷം ഓപ്പൺ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ സൈന പ്രൊസീജിയർ ആയിരിക്കും അത് ഏതെങ്കിലും ഒരു മെയിൽ ഐ ഡിയോ അതില്ലെങ്കിൽ ഫോൺ നമ്പർ അത് കഴിയുമ്പോൾ അപ്പോൾ ഫോൺ നമ്പറും കൂടെ എൻ്റർ ചെയ്തതിന് ശേഷം ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി ശേഷം നമ്മൾ ഇതുപോലത്തെ പേജിലോട്ടായിരിക്കും വരിക ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്തിട്ട് റിവാർഡ് ഏൺ ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ടോപ്പിൽ കോയിൻസ് എടുക്കുന്ന കാണാം ഇപ്പം എൻ്റെ കയ്യിൽ ആറായിരം കോയിൻസ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്ത് അവൈലബിൾ ആയിട്ടുള്ള ടാസ്കുകൾ ഇതുപോലെ ഹോം പേജിൽ തന്നെയായിരിക്കും കാണാനായിട്ട് സാധിക്കാം അപ്പോൾ ഓരോന്നും കംപ്ലീറ്റ് ചെയ്തതിനനുസരിച്ചിട്ട് നമുക്ക് കിട്ടുന്ന കോയിൻസ് എത്രയാണെന്നുള്ളത് അവിടെ സൈഡിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട് സോ ഫസ്റ്റ് തന്നെ കിടക്കുന്നത് ഗെയിംസ് മേള എന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇതെന്ത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ആപ്പല്ല അതുകൊണ്ട് തന്നെ ഈ ഒരു താഴെ കാണുന്ന ക്ലെയിം ഓഫർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളോട് ഇൻസ്റ്റോളേഷൻ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ നമ്മൾ സൈനപ്പ് ചെയ്യണം ശേഷം നമ്മൾ അതിലേതെങ്കിലും ഒരു ഗെയിമോ പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ എന്തെങ്കിലും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ കെ വൈ സി ഡീറ്റെയിൽസ് പാൻ കാർഡ് ആധാർ കാർഡ് അങ്ങനത്തെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ടാസ്കുകളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് അയ്യായിരം പതിനായിരം ഒക്കെ പോയിൻറ്സ് അവർ തരുന്നുണ്ടായിരിക്കും എന്നിരുന്നാലും അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ ഇപ്പോൾ രണ്ടാമത് കിടക്കുന്ന ആപ്ലിക്കേഷൻ കണ്ടോ അയ്യായിരം ആണ് അവർ തരുന്നത് അപ്പോൾ കണ്ടു ഇവിടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കോയിൻസ് ഒന്നുമില്ല അപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് കോയിൻസ് കിട്ടും ഫസ്റ്റ് ഡെപ്പോസിറ്റ് ചെയ്താലാണ് നമുക്ക് നാലായിരത്തി അഞ്ഞൂറ് കോയിൻസ് കിട്ടാം അപ്പോൾ അഞ്ച് രൂപയ്ക്ക് തൊട്ട് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാൻ സാധിക്കും അഞ്ച് രൂപയ്ക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതല്ലാതെ കൂടുതൽ എമൗണ്ട് ഒക്കെ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനത്തെ ആപ്ലിക്കേഷൻസൊക്കെ നിങ്ങൾ ഒഴിവാക്കി ഒഴിവാക്കിവിടെ ചെയ്യേണ്ട ആവശ്യമില്ല ഇനി മൂന്നാമത്തെ കിടക്കുന്നത് സ്വിഗ്ഗി എന്നുള്ള ആപ്ലിക്കേഷൻ ആണ് സോ ഇത് കണ്ടോ ഇൻസ് ഇൻസ്റ്റാളേഷൻ മാത്രമേ ഉള്ളൂ ജസ്റ്റ് സൈൻ അപ്പ് ചെയ്യുക അങ്ങനത്തെ ആപ്ലിക്കേഷൻസ് മാത്രം നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി താഴെ കാണുന്ന ക്ലെയിം ഓഫർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേസ് സ്റ്റുള്ളിലോട്ട് പോകും അവിടെ നിന്ന് ഈ ഒരു ആപ്പ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ ഫോൺ നമ്പർ വെച്ചിട്ട് രജിസ്ട്രേഷൻ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ തന്നെ നമുക്ക് മൂവായിരം കോയിൻസ് കിട്ടുന്നതായിരിക്കും അതുപോലത്തെ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് കോയിൻസ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് മാത്രം ചെയ്ത് നോക്കുക വലിയ വലിയ കോയിൻസ് ഉള്ളതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അതൊക്കെ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് പർട്ടിക്കുലർ ചെയ്യേണ്ടി വരും ഇപ്പോൾ ഈ ഒരു നാൽപ്പതിനായിരം ഒക്കെ തരുന്ന സംഭവമാണ് പക്ഷേ ഇത് കണ്ടോ കെ വൈ സി കംപ്ലീറ്റ് ചെയ്യണം അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചെയ്യുന്നതിനേക്കാട്ടും നല്ലത് നമുക്കിതുപോലത്തെ സിമ്പിളായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ചെയ്യുന്നതായിരിക്കും സോ ഇവിടെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഹോം പേജിൽ വരുന്നത് സോ അത് നമ്മൾ നമ്മൾ എന്താ പറയുക കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ പുതിയ ടാസ്ക്കുകൾ വന്നുകൊണ്ടേയിരിക്കും പിന്നെ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് സെൽഫേണിങ്ങിന് പുറമെ റെഫറിങ് പ്രൊസീജിയർ ഉണ്ട് താഴെ തന്നെ മൂന്നാമത്തെ ടാബ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പം നിങ്ങളുടേതായിട്ട് ഉള്ളൊരു ലിങ്ക് കിട്ടും ഇതുപോലെ സോ ഇതിൻ്റെ അകത്ത് റെഫർ ചെയ്യാം ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ഫ്രണ്ട്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക മറ്റുള്ള ഫ്രണ്ട്സിനെ നിങ്ങൾ റെഫർ ചെയ്യുക അവരിതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തിട്ട് അവർ ഏതെങ്കിലും ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ അവരുടെ ആ ഒരു വാലറ്റിൽ കോയിൻസ് ക്രെഡിറ്റ് ആവുമ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് എന്നുള്ള രീതിയിൽ ഇരുപത് രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് ക്രെഡിറ്റ് ആവുന്നതായിരിക്കും അവർ രണ്ട് ടാസ്ക് ഓഫറെങ്കിലും കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ എന്നിട്ട് അവർക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്നാൽ മാത്രമേ നിങ്ങൾക്കിവിടെ റെഫറൽ ബോണസ് ക്ലെയിം ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഇവിടെ ഇപ്പോൾ നമുക്ക് എല്ലാ ദിവസവും പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് വരണം എന്നുണ്ടെങ്കിൽ ഓൺ ഗോയിങ് ആയിട്ടുള്ള ഇപ്പോൾ തന്നിരിക്കുന്ന അവൈലബിൾ ആയിട്ടുള്ള ഓഫർ ടാസ്കുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് പുതിയ പുതിയ ടാസ്കുകൾ ഇവർ കൊണ്ടുവരുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പോൾ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ന്യൂ യൂസർ ആയിട്ട് എങ്ങനെ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളത് അത് നമ്മുടെ ഫോണിൽ സെറ്റിംഗ്സിൽ ആപ്പ് റീസ്റ്റോർ റീസ്റ്റോർന്നുള്ളൊരു ഭാഗമുണ്ട് അത് ജസ്റ്റ് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി അതൊന്ന് റീസ്റ്റോർ ഓൺ ആക്കി ഒന്ന് റീസ്റ്റോർ ചെയ്യാം അപ്പോൾ പുതിയതായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം അതല്ലെങ്കിൽ വേറെ സെക്കൻഡറി മെയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് അങ്ങനത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യാനും സാധിക്കുന്നതാണ് പക്ഷേ ഇതിൻ്റെ അകത്തേക്കിപ്പോൾ മറ്റുള്ളിലൊക്കെ കാണാത്ത ഒത്തിരി ആപ്ലിക്കേഷൻസ് വരും അപ്പോൾ അങ്ങനത്തെ പുതിയ പുതിയ ആപ്ലിക്കേഷൻസ് കംപ്ലീറ്റ് ചെയ്താൽ മതി ശരിക്കും ഇനി ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ആ ഒരു ഓപ്ഷനാണ് വാലറ്റ് ഓപ്ഷൻ ഇപ്പം ഞാൻ ഇന്ന് വിഡ്രോ ചെയ്തതാണ് സോ വാലറ്റ് ഓപ്ഷനിൽ അറ്റത്ത് കാണുന്ന ആ ഒരു വാലറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് റിഡീം ഓപ്ഷൻ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ യു പി ഐ ഓപ്ഷനുണ്ട് മിനിമം പതിനായിരം കോയിൻസ് ആവുമ്പോഴാണ് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ പതിനായിരം കോയിൻസ് ആവുമ്പോൾ എത്ര എമൗണ്ട് ആണെന്നുള്ളതൊന്നും ഇവർ മെൻഷൻ ചെയ്തിട്ടില്ല ഇനി തൊട്ടടുത്ത് എടുക്കുന്നത് ഫ്രീ ഫയർ ആയിട്ട് നമുക്ക് നമുക്കതിലോട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അതല്ല ആയിട്ടാണെങ്കിൽ പതിനായിരം മുതൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും പതിനായിരം കോയിൻസ് ആവുമ്പോൾ മുതൽ സോ ഇവിടെ റിഡീം എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക യു പി ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കുക പേ ടി എം ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്പർ അറ്റ് പേ ടി എംന്ന് കൊടുത്താൽ മതി അതല്ല ഗൂഗിൾ പേ ഒക്കെ ആണെങ്കിൽ സാധാരണ ജസ്റ്റ് എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം വിഡ്രോ ചെയ്യുക ഇൻസ്റ്റൻറ്റ് അല്ല നമ്മൾ വിഡ്രോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനുള്ളിലൊക്കെ ആയിരിക്കും നമുക്ക് എമൗണ്ട് ആവുന്നത് ഇവിടെ സൈഡിൽ വെച്ചിരിക്കുന്നത് പേയ്മെൻറ് പ്രൂഫാണ് വിഡ്രോ ചെയ്ത എമൗണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടത് അപ്പോൾ താല്പര്യമുള്ളവർ യൂസ് ചെയ്ത് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലെ വേറൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും ബൈ